ഓദനം പലിക്കൂല നബിയേ, ആ തീ നരകാഗ്നിയാണ് കേട്ടോ. ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീ കൊല്ലും പിന്നാട് സുന്നത്തെ മാറ്റല്ലാത്ത മുഴുവൻ നരകത്തിലാണെന്ന് ഹബീബായ നബി പറഞ്ഞില്ലേ. അതുകൊണ്ട് സുന്നത്തെ മാറ്റം മുറുക പിടിച്ച് 5 നേരം കൃത്യമായി നിസ്കരിച്ച് അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ. സുന്നികൾ തമ്മിൽ ഭിന്നിക്കരുത്, സുന്നി ആലിമീങ്ങളെ ചീത്ത പറയരുത്, സുന്നിയായ സയ്യിദന്മാരെ നിന്ദിക്കരുത്. നിങ്ങൾ ഐക്യത്തോടെ സുന്നത്തെ ജമാഅത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഒരു മഹല്ലത്തിലും ഭിന്നിപ്പുണ്ടാക്കരുത്. ഭിന്നിക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല, ഒരാളെ ദീപത്തും പറയാൻ അല്ല അനുവദിച്ചിട്ടില്ല. ഒരൊറ്റ ദീപത്തിന് 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ള തെറ്റാണെന്ന് ഹബീബായ നബി തങ്ങള് പറയുന്നു. അതുകൊണ്ട് ഒരു സ്റ്റേജിലും ഒരു സദസ്സിലും ദീപത്ത് പറയാൻ പാടില്ല. പറയുന്ന സദസ്സിൽ പങ്കെടുക്കലും പച്ച ഹറാം, പറയലും ഹറാം, കേൾക്കലും ഹറാം. അതുകൊണ്ട് ഒരു ദീപത്തിലും മുസ്ലിമീങ്ങളെ നമ്മളെ നാവ് ചെലവഴിക്കാതെ കഴിയും പോലെ ദിക്ര ചൊല്ലിക്കോ, സലാത്ത് ചൊല്ലിക്കോ, ഖുർആൻ ഓതിക്കോ, ഇൽമു പഠിച്ചോ. ഇന്നാണോ നാളെയാണോ എപ്പോഴാണെന്റെ മരണമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. യാത്രക്കൊരുങ്ങിക്കോ മുസ്ലിമേ, അത് അവസാനത്തെ യാത്രയാണ്, മടങ്ങി വരാത്ത യാത്രയാണ്, ചോദ്യം ചെയ്യപ്പെടുന്ന യാത്രയാണ്, യജമാനനും റബ്ബിന്റെ മുമ്പിലെത്തുന്ന യാത്രയാണ്. അവൻ കൈക്കൂലി വാങ്ങുന്ന കോടതിയല്ല, വക്കീലിനെ വെച്ച് രക്ഷപ്പെടുന്ന കോടതിയല്ല, കളവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന കോടതിയല്ല, റബ്ബിന്റെ കോടതിക്ക് വേണ്ടി ഒരുങ്ങി ജീവിച്ചോ. പടത്തറപ്പേ, അടിയങ്ങളായ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു മാപ്പാക്കണേ റഹ്മാനെ, ഞങ്ങളെ നരകത്തിലിട്ടേക്കരുത് റഹ്മാനെ, ഞങ്ങളെ നീ കശക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വല്ല തെറ്റും സംഭവിച്ചെങ്കിൽ നീ മാപ്പാക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതേ വിമർശിച്ചിട്ടുള്ളൂ. അതേസമയം വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ അമ്പിയാക്കളല്ല, പല തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ വന്നെങ്കിലും മാപ്പ് തരണേ.